ഹലോ ഫ്രണ്ട്സ്, പോഫിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ആഴ്ചത്തെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയൊരു വീഡിയോ ആണ്, ഒരു ഫിഷിൻ്റെ സ്പീഷീസ് പ്രൊഫൈൽ വീഡിയോ ആണ്. അതെടുക്കാനുള്ള ഐഡിയ വരാൻ കാരണം, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നിറച്ചും മരങ്ങളാണ്, നല്ല ഹൈറ്റിൽ ആ മരങ്ങൾ നിറച്ചും പൂക്കളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഏരിയ മുഴുവൻ ഇതിൻ്റെ ഒരു സ്മെല്ലാണ്. ഈ പൂവൊക്കെ രാത്രിയാണ് പൂക്കുക കേട്ടോ, രാവിലെ അല്ല, രാത്രി പക്ഷെ കാണിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവില്ല. ഈ ഏരിയ മുഴുവൻ ഇതിൻ്റെ സ്മെല്ലാണ്. രാത്രി വളരെയേറെ കൂടുതലായിരിക്കും, രാവിലെ ആകുമ്പോൾ കുറഞ്ഞ് വരും. അപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടുമ്പോഴാണ് എനിക്ക് നമ്മളുടെ ഈ ഒരു സെൻസസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന സ്പീഷീസ് പ്രൊഫൈൽ വീഡിയോ ബ്ലൈൻഡ് കേവ് ടെട്രയെ കുറിച്ചാണ്. ഇവരെ കാണണമെങ്കിൽ മെക്സിക്കോയിലെ ലേക്സിലുള്ള അണ്ടർഗ്രൗണ്ട് കേവ്സിൽ നമ്മൾ നോക്കേണ്ടി വരും. അവരുടെ ഒറിജിൻ അവിടെ നിന്നാണ്, മെക്സിക്കോയിലും പ്ലസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കുറച്ച് ഏരിയയിലും ആണ് പൊതുവേ ഇവരെ കണ്ടുവരുന്നത്. നമ്മൾ ഈ സ്മെല്ല്, കേൾവി എന്നീ സെൻസസിനെ കുറിച്ച് നമ്മൾ ആദ്യം സംസാരിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇവരുടെ ആവാസ വ്യവസ്ഥയും ഒക്കെ കണ്ട് തിരിച്ചു വന്നിട്ടാകുമ്പോൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് കേവ് ആണ്, പുഴയുടെ ഉള്ളിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് കേവ്. അതായത് ഈ കേവ് ഫുള്ള് വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. ഇതിൽ കുറച്ച് ഡൈവേഴ്സ് എക്സ്പ്ലോറേഷന് പോകുമ്പം എടുത്ത വീഡിയോ ഫുട്ടേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫുള്ള് ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് ആ ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് അവർ കണ്ടുവരുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് കണ്ണ് എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്തത്. കാരണം ഈ ഒരു ഇരുട്ടിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം കണ്ണിൻ്റെ ആവശ്യമില്ല, കളറിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് സെൻസസ്, ബാക്കി സെൻസസ്, അതായത് സ്മെല്ല്, പിന്നെ അവരുടെ ഈ വൈബ്രേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെ വളരെയേറെ അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ കാണാം, വളരെ ചുരുക്കം വെളിച്ചേ വരുള്ളൂ. ഇതന്നെ അവിടെ മേലെ ആ ഒരു ഡൈവിങ് പോയിന്റിലുള്ള ഹോളിൽ നിന്ന് വരുന്ന വെളിച്ചമാണ്. മോസ്റ്റ്ലി എല്ലാം ഇതേപോലെ ഫുള്ള് ഇരുടും, ഇങ്ങനെ കുറേ ലൈം സ്റ്റോൺ സ്ട്രക്ചേഴ്സും റോക്ക് സ്ട്രക്ചേഴ്സും അടിയിൽ കുറച്ച് സാൻഡി ബോട്ടം ഒക്കെ ഉള്ള ഒരു ആവാസ വ്യവസ്ഥയിലാണ് ഇവരെ കണ്ടുവരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവരുടെ ഒരു ആവാസ വ്യവസ്ഥയെക്കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ ഫിഷസിലേക്ക് തന്നെ കടക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഫിഷ് സ്പീഷീസ് രണ്ട് ഫോമിൽ കണ്ടുവരാറുണ്ട്. അതിനെ രണ്ട് സബ് സ്പീഷീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒന്ന് അതിൻ്റെ നോർമൽ വേർഷനാണ്, അതിന് കണ്ണുണ്ടാവും, കുറച്ച് കളറുണ്ടാവും. അവർ ഈ ഇരുട്ടത്തുള്ള കേവ്സിലല്ല താമസിക്കുക, അവർ ഈ സർഫസ് ഡ്വെല്ലിംഗ് ഫിഷാണ്, അതായത് വെള്ളത്തിൻ്റെ വെളിച്ചമൊക്കെ വരുന്ന ഭാഗത്ത് കണ്ടുവരുന്ന മീനുകളാണ്. രണ്ടാമത്തെ ഫോമാണ് നമ്മളിപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ബ്ലൈൻഡ് കേവ് ടെട്ര. ഇവർ കുറേ കാലം മുന്നേ എവല്യൂഷൻ്റെ പ്രോസസ്സിൽ ഈ വെളിച്ചം കുറവുള്ള കേവ്സിലേക്ക് പോയി അവിടെ താമസിക്കാൻ വേണ്ടി അഡാപ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇവരിൽ വന്ന് കുറച്ച് ചേഞ്ചസ് വന്നു. ആ ഒരു ചേഞ്ചസാണ് ഒന്ന്, ഇവരുടെ കളർ നഷ്ടപ്പെട്ടു, രണ്ട് ഇവർക്ക് കണ്ണുകളില്ലാണ്ടായി, ബാക്കി സെൻസസ് ഒന്നുകൂടെ സ്ട്രോങ് ആയി. അപ്പം നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്മെല്ല് ചെയ്യാനുള്ളതും ടേസ്റ്റ് ചെയ്യാനുള്ള കഴിവും വളരെ സ്ട്രോങ് ആയി. അവരുടെ വായ കുറച്ചുകൂടെ വലുതായി, ചെറിയ പല്ലുകൾ വന്നു, കണ്ണില്ലാണ്ടായി. പിന്നെ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതിനെയാണ് നമ്മൾ ലാറ്ററൽ ലൈൻ എന്ന് പറയുക. എല്ലാ ഫിഷിൻ്റെ സൈഡിലും ഇതുപോലൊരു ലൈനുണ്ട്. ഈ ഒരു ലാറ്ററൽ ലൈൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാട്ടർ പ്രഷറിൽ വരുന്ന ചേഞ്ചസ്, വാട്ടറിൻ്റെ ഫ്ലോയിൽ വരുന്ന മാറ്റങ്ങൾ, വാട്ടർ ഫ്ലോറിൻ്റെ ഡയറക്ഷനിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അവരുടെ ബ്രെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാറ്ററൽ ലൈനിൽ വളരെയധികം നേർവ് എൻഡിങ്സ് ഉണ്ടാവും. എല്ലാ ഫിഷിനും ഈ ഒരു കഴിവുണ്ടെങ്കിലും ഈ ബ്ലൈൻഡായിട്ടുള്ള ഫിഷുകൾക്ക് ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പം ആ ഒരു വാട്ടർ പ്രഷർ ചേഞ്ചസ് വെച്ചിട്ട് തന്നെ അവർക്ക് എവിടെയും പോയിട്ട് തട്ടാതെ തന്നെ നീന്താനും എല്ലാ ഒബ്സ്റ്റക്കിൾസും കൃത്യമായിട്ട് നാവിഗേറ്റ് ചെയ്യാനും അവർക്ക് അവരുടെ ഇര കണ്ടെത്താനും ഇണയെ കണ്ടെത്താനും എല്ലാത്തിനും അത് ഉപകരിക്കും. ഒരക്യൂർത്തിൽ ഈ ബ്ലൈൻഡ് കേവ് ടെട്ര കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനെ ഫസ്റ്റായിട്ട് കാണുന്നവർക്കോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവർക്കോ ഇതിന് കണ്ണ് കാണില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എവിടെയും തട്ടാതെ ഒരു ഒബ്സ്റ്റക്കിളിലും പോയി ഇടിക്കാതെ വളരെ ഭംഗിയായിട്ട് നാവിഗേറ്റ് ചെയ്യാനും ഫുഡ് എടുക്കാനും എല്ലാത്തിനും കഴിവുള്ള ഒരു ടെട്രയാണ് ഇത്. നമ്മൾ ഈ ഫിഷ് കീപ്പിംഗ് ഹോബിയിൽ വന്നിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവേ കണ്ടുവരുന്ന ഫിഷസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയ ഫിഷസിനെ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരാം അല്ലേ. നമുക്കൊന്ന് ബാക്കി എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് വേറിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നാച്ചുറലായിട്ടും വരാം, നമ്മൾ അതിൽ എക്സ്പെർട്ടൈസ് നേടുന്നതിനനുസരിച്ചിട്ട്. പക്ഷെ നോർമലി ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷസിനൊക്കെ കെയർ റിക്വയർമെൻറ്റ്സും ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കെയർ റിക്വയർമെൻറ്റ്സ് ആണ്. പക്ഷെ അതൊന്നും ഇല്ലാത്ത വളരെ ഈസി ആയിട്ട് ആർക്കും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷാണ് ഈ മെക്സിക്കൻ ബ്ലൈൻഡ് കേവ് ടെട്ര. അപ്പോൾ ഇതിന് കുറച്ച് മുന്നേ ഞാൻ നമ്മുടെ സെൻസസിനെ പറ്റിയിട്ടായിരുന്നു നിങ്ങളോട് സംസാരിച്ചിരുന്നത്. ആ പൂക്കളുടെ മണങ്ങൾ ഇല്ലെങ്കിൽ പലതരം സൗണ്ടുകൾ, അതൊക്കെ നമ്മളുടെ ഓരോ സെൻസസാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതും. പിന്നെ നമ്മൾക്ക് ഇൻഫോംഡ് ആയിട്ട് നമ്മുടെ സർവൈവലിന് പറ്റിയ അനുയോജ്യമായ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ഇൻപുട്ട് സോഴ്സുകളാണ് നമ്മളുടെ ഈ അഞ്ച് സെൻസസ്. നമ്മളുടെ ഈ ബ്ലൈൻഡ് കേവ് ടെട്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കണ്ടുവരുന്നത് വളരെ ഇരുട്ടായ കേവ്സിലാണ്.
അവരുടെ ജീവിതം അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് അതിലേക്ക് അഡാപ്റ്റ് ആയിരിക്കുകയാണ്. അപ്പം അവിടെ നമുക്ക് ഈ കണ്ണിനെ കൊണ്ടൊരാവശ്യമില്ല, കാരണം ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ളി ഇരുടാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ബാക്കി സെൻസസൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ചെയ്തു, വളരെ ഏറെ അതിൻ്റെ കഴിവുകൾ അഡ്വാൻസ് ആയി. പിന്നെ കാലക്രമേണ ഈ കണ്ണിന് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ കണ്ണിൻ്റെ ഡിപ്പെൻഡൻസി അവർക്ക് സീറോ ആണ്. കണ്ണിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും മറ്റ് സെൻസസൊക്കെ വളരെയേറെ ഡെവലപ്പ് ആയതുകൊണ്ടും തന്നെ ഗ്രാജുവലി എവല്യൂഷനിൽ ഇവരുടെ കണ്ണുകൾ ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇവർ ജനിക്കുമ്പോൾ ഇവർക്ക് കണ്ണുകളുണ്ടാവും, പിന്നെ ഇവർ വലുതാവുമ്പോൾ ആ കണ്ണുകൾ ബോഡിയിലേക്ക് റീ അബ്സോർബ് ആവപ്പെടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ അവർ ഫുൾ ഇരുട്ടിൽ നിൽക്കണതുകൊണ്ട് തന്നെ അവർക്ക് കളറിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിലല്ലേ കളറിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അതും അവർ കാലക്രമേണ നഷ്ടപ്പെട്ടു. ഏതാണ്ട് ഒരു അൽബൈനോ ഫോമിലേക്ക്, ലാക്ക് ഓഫ് പിഗ്മെൻറ്റേഷൻ നമ്മൾ പറയില്ല, ആ ഒരു ഫോമിലേക്ക് അവർ വന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ആനിമൽസ് ആണെങ്കിൽ, ബേർഡ്സ് ആണെങ്കിലും ഫിഷസ് ആണെങ്കിലും നമുക്കറിയാം അവർ കളർ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ്, അവരുടെ മൂഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇണയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ പല പെർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കളർ യൂസ് ചെയ്യുന്നത്. ഈവൻ ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു മീനിനെ തന്നെ നല്ല കളർഫുള്ളായ ഒരു മീനിനെ നമ്മൾ പിടിച്ച് വേറൊരു വെള്ളത്തിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്ട്രെസ്സ് കാരണം അവരുടെ കളർ ഫെയ്ഡാവും. അതേപോലെ അവർ നല്ല ബ്രീഡിംഗ് മോഡലാണ് വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളർ ഇൻറ്റൻസിഫൈ ആവും ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഈ ഒരു കളർ ഡിഫറൻസോ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയോ ഒന്നും മാറ്റർ ചെയ്യില്ല, കാരണം ഇവർ ഫുൾ ഇരുട്ടിലാണ്, കണ്ണുകളും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ വിഷ്വൽ അല്ല, മെയിൻലി കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ്, കെമിക്കൽ സിഗ്നൽസ് ആണ് ഇവർ സെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചുറ്റുള്ള ആനിമൽസിലാണെങ്കിലും ബേർഡ്സിലാണെങ്കിലും ഫിഷസിലാണെങ്കിലും നമുക്ക് ഈ സെക്ഷൽ ഡൈമോർഫിസം കാണാൻ പറ്റും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇട്ടുതരാം. ഇത് കാണുന്നത് ഒരു മാമലാണ്, മാൻഡ്രിൽ. ഇതിൽ നിങ്ങൾക്ക് കാണാം മെയിലാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്, ഫീമെയിൽ റൈറ്റ് സൈഡിലാണ്. മെയില് വളരെ വൈബ്രൻറ്റ് കളറേഷനാണ്, ഫീമെയിലിന് ആ ഒരു കളറില്ല. അപ്പോൾ അതൊരു ഡൈമോർഫിസാണ്. അടുത്തൊരു ബേർഡ്സിലൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാൻഡ്രിൻ ഡക്സിൽ മെയില് വളരെ ബ്രൈറ്റ് കളറാണ്, ഫീമെയിൽ കുറച്ചുകൂടെ ഡള്ളാണ്. അതേപോലെ തന്നെ ഫെസൻസ്, കോഴികൾ എല്ലാത്തിലും നിങ്ങൾ കാണുന്നുണ്ട് മെയിൽ ഒന്നുകൂടെ ബ്രൈറ്റ്ലി കളറാവും, ഫീമെയിൽ ഡൾ കളറാണ്. ഇതൊക്കെ ബേർഡ്സിലുള്ള ഡൈമോർഫിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്പീഷീസിൻ്റെ മെയിൽ ഫീമെയിലാണ്. അടുത്തത് മയില്, നിങ്ങൾക്കറിയാം മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ്. സീ ലയൺസിലാണ് മെയിലും ഫീമെയിലും തമ്മിൽ സൈസിലും അപ്പിയറൻസിലും ഡിഫറൻസ് ഉണ്ട്. പിന്നീട് നമ്മുടെ ബട്ടർഫ്ലൈയിലടക്കം മെയിലൊന്നുകൂടെ ബ്രൈറ്റ്ലി കളേർഡാണ് ഫീമെയിലിനെ കാട്ടും. പിന്നെ ലയണിൽ നിങ്ങൾക്കറിയാം വിഷ്വലിയും സൈസ് വൈസും എല്ലാം ഡിഫറൻറ്റാണ്. പിന്നെ ഇത് ഒറാങ്കുട്ടനാണ്, ഒറാങ്കുട്ടൻസിലും മെയില് ഫീമെയിലിനെ കാട്ടും വലുതാണ്, സൈഡിൽ ചിൻ ഫ്ലാക്സ് ഉണ്ടാവും, സൈസും ഡിഫറൻറ്റാണ്. അപ്പം അങ്ങനെ വളരെയേറെ എക്സാമ്പിൾ ഉണ്ട്. നമ്മളിനി ഫിഷിൻ്റെ വേൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെയേറെ എക്സാമ്പിൾ ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് മെയിൻ വീഡിയോ കണ്ടന്റിലേക്ക് കിടക്കാം. ഇവിടെ കാണുന്ന റെയിൻബോ ഫിഷാണ്, ഇതിൽ ബ്രൈറ്റ്ലി കളർഡ് മെയിലാണ്, ഡള്ളായിട്ടുള്ള ഫീമെയിലാണ്. പല ഏറെ ഫിഷസിൽ ഈ ഡൈമോർഫിസം ഉണ്ട്. ഫിഷസിൽ നിന്നല്ല, ഞാൻ നേരത്തെ കാണിച്ച പോലെ എല്ലാ ടൈപ്പ് ആനിമൽ ആണെങ്കിലും ബേർഡ് ആണെങ്കിലും റെപ്റ്റൈൽ ആണെങ്കിലും എല്ലാത്തിലും ഇത് കണ്ടുവരുന്നതാണ്. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല ആനിമൽസിലും പല ബേർഡ്സിലും ഒക്കെ ഇത് നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് ഇവർ ബ്ലൈൻഡ് ക്യൂ ടെട്രകൾക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈമോർഫിസത്തിൻ്റെയോ കളറേഷൻ്റെയോ ആവശ്യമില്ല എന്നതാണ്. വേണ്ടുന്ന കമ്മ്യൂണിക്കേഷൻ ഒക്കെ തന്നെയും അവർ ഈ കെമിക്കൽ സിഗ്നൽസിലൂടെ ടേസ്റ്റ്, സ്മെല്ല്, പിന്നെ അതേപോലെ തന്നെ ഈ ലാറ്ററൽ ലൈനിലെ പ്രഷറിൽ വരുന്ന വ്യത്യാസങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നതാണ്. അത് ഒരു ഇണയെ കണ്ടെത്താനാകാം, ഇര തേടാനാകാം, ഇല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കളിലൊന്നിലും ഇരിക്കാതെ വളരെ ഭംഗിയായിട്ട് അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ നാവിഗേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാകാം. എല്ലാത്തിനും ഫുള്ളി അഡാപ്റ്റ് ചെയ്ത ഒരു പെർഫെക്റ്റ് സ്പെസിമെനാണ് ഈ ബ്ലൈൻഡ് ക്യൂ ടെട്ര. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമലി മറ്റേ ഓട്ട്ബോർഡ് അല്ലെങ്കിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിഷസിനൊക്കെ കെയർ റിക്വയർമെൻറ്റും ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കെയർ റിക്വയർമെൻറ്റും ഇല്ല. ഒരു സാധാ ടെട്ര അല്ലെ റെയിൻബോ അല്ലെ റാസ്ബോ അങ്ങനത്തെ ചെറിയ ഫിഷസിനൊക്കെ കീപ്പ് ചെയ്യുന്ന അതേ കെയറും അതേ ഫുഡും എല്ലാം കൊടുത്ത് തന്നെ വളരെ ഭംഗിയായിട്ട് ഇവരെയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു കമ്മ്യൂണിറ്റി ടാങ്കിൽ നമുക്ക് ഇവർ ഇൻക്ലൂഡ് ചെയ്യാം, അഗ്രസീവ് അല്ല. ഇവർ അത്യാവശ്യം സൈസ് വരും, ഒരു 3-4 ഇഞ്ച് സൈസിലേക്ക് ഇവർ വളരും. പക്ഷേ അഗ്രസീവ് അല്ല, വളരെ കാമായിട്ട് പോകുന്നതാണ്. ഒരു സ്കൂളിംഗ് ഫിഷാണ്, അതുകൊണ്ട് തന്നെ ഒരു 5-6 പീസെങ്കിലും മിനിമം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സാൻഡി ബോട്ടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ ഇഷ്ടമാവും. സാൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ മണൽ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അവരുടെ നാച്ചുറൽ എൻവയോൺമെൻ്റ് ആയിട്ട് ഒത്തുചേരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സൈസ് വരും, 3-4 ഇഞ്ച് വരും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ടാങ്കുകളിലേക്ക് ഇടരുത്. അറ്റ്ലീസ്റ്റ് ഒരു 2.5-3 ഫീറ്റ് ടാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഒരു 5-6 എണ്ണത്തിനൊക്കെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ടാങ്ക് തന്നെ നിങ്ങൾക്ക് മറ്റ് ഫിഷിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ഒരു വെറൈറ്റി ആയ ഒരു ഫിഷാണ് ഇവർ ഭക്ഷണം എടുക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്.
ഇവർ നീന്തുന്നത് തന്നെ നമുക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഇവരെയും തട്ടാതെ പോകുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് കണ്ണില്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടാവും. പുതിയൊരാളത് കാണാനുണ്ട്, അവർക്കൊരു കൗതുകം ഉണ്ടാവും. അപ്പോൾ ഒരു ഓഡ് ബോൾ ഫിഷ് അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയ ഒരു ഫിഷ് ആരുടെ അടുത്തും കണ്ടുവരാത്തൊരു ഫിഷ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇത്. ഒന്നാമത്തെ കാര്യം കെയർ റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞു, അത്രയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നോർമലി ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷ് അല്ലെങ്കിൽ കുറച്ച് ഓഡ് ബോൾ ആയിട്ടുള്ള ഫിഷിനൊക്കെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇവർ വളരെ അഫോർഡബിളാണ്. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷേ അല്ല, ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും ആർക്കും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷും കൂടിയാണ്. അപ്പം ഇങ്ങനത്തെ ഫിഷുകളിൽ താല്പര്യമില്ലാത്ത എല്ലാവരും ചെയ്യുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ടും വെക്കാൻ അനുയോജ്യമായ ഒരു സ്പീഷീസാണ് ഈ മെക്സിക്കൻ ബ്ലൈൻഡ് കേപ്പ് ടെട്രാസ്. പിന്നെ ഇവരുടെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ടെട്രാസ് ബ്രീഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എക്സ്കാറ്ററേഴ്സ് ആണ്, വളരെ ഈസിയാണ് ബ്രീഡ് ചെയ്യാൻ. ക്യാപ്റ്റിവിറ്റിയിൽ ഇവരെ നന്നായിട്ട് ബ്രീഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ബ്രീഡിങ് താല്പര്യമുള്ള ആൾക്കാർക്കും എടുക്കാൻ പറ്റുന്ന ഒരു സ്പീഷീസാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ബാക്കി ടെട്രയൊക്കെ, ഈ ഹിറ്റായ ടെട്രയൊക്കെ എല്ലാവരും ബ്രീഡ് ചെയ്യുന്നുണ്ട്. വിഡോ ടെട്ര ആയിരുന്നു, അതിന് മുന്നേ സീബ്ര ആയിരുന്നു, അതൊക്കെ ഒരു സാച്ചുറേഷൻ എത്തി. അപ്പം പുതിയൊരു ഇതിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെട്രയാണ്. പിന്നെ ഞാൻ പറഞ്ഞ അഫോർഡബിളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി വേറെ ചാലഞ്ചസ് ഒന്നുമില്ല. അഫോർഡബിളാണ്, സ്ഥലം കുറവേ വേണ്ടു, പ്രത്യേകിച്ച് ഒരു റിക്വയർമെൻറ്റും ഇല്ല. എന്ത് ഫുഡും കഴിക്കും, അങ്ങനെ തീരെ ഡിമാൻഡിങ് അല്ല. സാധാരണ ടെട്രേനെക്കാട്ടും ഡിമാൻഡിങ് അല്ല. എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇന്നത് വേണമെന്നൊന്നുമില്ല. എന്ത് കൊടുത്താലും അവർ കഴിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അവർ കഴിച്ച് അവരുടെ കാര്യം അവർ നോക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ ഫിഷിനെ കുറിച്ച് പറ്റാവുന്ന അത്രയും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോ വാട്സാപ്പിലോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്ക് ജനറലായിട്ട് വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ്. നമ്മൾ അധികം വൈകാതെ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ കണ്ടൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ചെറിയ ഷോർട്ട്സും ഇടാറുണ്ട്. ഈ ആഴ്ചയിൽ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. അത് മെയിൻലി ഫോക്കസ് ചെയ്യാം ഒന്നിക്ക് പുതിയ ഫിഷ്, ഇതേപോലെ ഉള്ള പുതിയ ഫിഷസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് ടാങ്കിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ പ്ലാന്റ് ടാങ്ക് എങ്ങനെ ഉണ്ടാക്കാം അതിനെക്കുറിച്ചാവാം, ഇല്ല ഫിഷിന് വരുന്ന അസുഖങ്ങളെക്കുറിച്ച്, ഫിഷിന് കൊടുക്കേണ്ട ഫുഡുകളെക്കുറിച്ച്, അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, അങ്ങനെ പല ടോപ്പിക്കിലും നമ്മൾ ചെയ്യാറുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, താങ്ക് യു.